നമസ്കാരം. ബിന്ദു വിനയകുമാർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൽ ആടലോടകം കിട്ടുന്നിടത്തോളം കാലം ജീവിതത്തെ ആഗ്രഹിക്കാം എന്ന ആയുർവേദത്തിൽ ഒരു ചൊല്ലുണ്ട്. അതായത് ആടലോടകമുണ്ടെങ്കിൽ അസാധ്യമായ രോഗങ്ങളൊന്നും തന്നെ ഉണ്ടാകുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു രോഗവും അസാധ്യമല്ല. ഈ ആടലോടകം കൊണ്ടുള്ള ചികിത്സ അത്രയ്ക്ക് പ്രാധാന്യമാണ് ആയുർവേദത്തിൽ. ഇതിന് ആടലോടകം, വാശ, വാസ, വൃഷകം, വാജീദന്ത, വംശ തുടങ്ങി പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. വാശാവലേഹം, വാശാദി കഷായം, വാശാരിഷ്ടം, വാശാചന്ദനാദി തൈലം, ആടലുഷാദി കഷായം, ആടലോടക കഷായം, ഇങ്ങനെ ആടലോടകം ചേർന്ന് ധാരാളം മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. വിട്ടുമാറാത്ത ചുമ, ക്ഷയരോഗങ്ങൾ, ശ്വാസരോഗങ്ങൾ, ഹൃദയശൂല, രക്തപിത്തം, മാറാത്ത പനി, ഇവയ്ക്കൊക്കെ വാശാവലേഹം എന്നൊരു ഔഷധം ആയുർവേദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആടലോടകത്തിൻ്റെ ഇടിച്ചു പിഴിഞ്ഞ നീര് 8 ഫലം, അത് ശർക്കര 2 ഫലം ഉരുക്കി അരിച്ച് പാവ് കാച്ചി അതിലേക്ക് ഈ ആടലോടകത്തിൻ്റെ നീരും ചേർത്ത് ഇളക്കി പാകമായി വരുമ്പോൾ നെയ്യും, ആവശ്യത്തിന് നെയ്യും ചേർത്ത് ലേഹ്യമായി പാകമായി വരുമ്പോൾ അതിലേക്ക് തൃപ്പല്ലി ചൂർണവും കൂടി വിതറി താത്തി വെച്ച് ആറുമ്പോൾ തേനും ചേർത്ത് ഉപയോഗിക്കുന്നത് നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാശാസ്വരസം, അതായത് ആടലോടകത്തിൻ്റെ നീര് തേനും ചേർത്ത് കഴിക്കുന്നത് ഒച്ചയടപ്പ്, പനി തുടങ്ങിയവയ്ക്കൊക്കെ നല്ലതാണ്. ആടലോടകത്തിൻ്റെ നീര് തിപ്പലിയും തേനും ചേർത്ത് കഴിക്കുന്നതും ഇതുപോലെ തന്നെ സ്വരസംബന്ധമായ പ്രശ്നങ്ങൾക്കും വിട്ടുമാറാത്ത ചുമയ്ക്കുമൊക്കെ നല്ലതായിട്ട് ആയുർവേദത്തിലുണ്ട്. അതുപോലെ തന്നെ ആടലോടകം കൊണ്ട് തൈലമുണ്ടാക്കി പുരട്ടുന്നുണ്ട്. വാശാചന്ദനാദി തൈലം എന്നാണ് അതിന് പറയുന്നത്. അത് ഈ ചുമയും കഫക്കെട്ടും സ്വര പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർക്ക് തലയിൽ തേക്കുന്നതിനും ശരീരത്തിൽ തേക്കുന്നതിനും വളരെ നല്ലതാണ്. അതിനുവേണ്ടി ആടലോടകത്തിൻ്റെ വേര് കഷായം വെച്ച് അത്രയും തന്നെ തൈരിൻ വെള്ളം, അത്രയും തന്നെ കോലരക്കിൻ്റെ രസം, ഇവ മൂന്നും തുല്യ അളവിലെടുക്കണം. ആടലോടക വേര് കഷായം വെക്കണമെങ്കിൽ വേര് ഇടിച്ചു പിഴിഞ്ഞിട്ട് വെള്ളം വെച്ച് തിളപ്പിച്ച് നാലിലൊന്നായി പറ്റിച്ചാണ് എടുക്കുന്നത്. അങ്ങനെ ഈ 3 തരം ഔഷധങ്ങളും തുല്യ അളവിലെടുത്ത് അതിലേക്ക് ചന്ദനമരേണുകം, ആവിൻതോൽ, അമുക്കുരം, പ്രസാരിണി, ഏലത്തിരി, ഇലവങ്ങം, പച്ചില, നാഗപ്പൂവ്, മേത, മഹാമേത, ചുക്ക്, മുളക്, തിപ്പലി, അരത്ത, ഇരട്ടി മധുരം, കണ്മദം, കച്ചൂരം, കൊട്ടം, ദേവദാരം, ഞാവൽപ്പൂവ്, താന്നിക്ക തുടങ്ങിയ മരുന്നുകളെല്ലാം അതിൻ്റെ അളവിലെടുത്ത് അത് നന്നായിട്ട് അരച്ച് ഉരുട്ടി കൽക്കമാക്കി എടുത്തിട്ട് ഇത് 3ഉം അതിൻ്റെ കൂടെ ഈ കൽക്കവും പിന്നീട് അതിലേക്ക് രക്തചന്ദനം, ചിറ്റമൃതി, ചെറുതേക്ക്, ദശമൂലം, ചെറുവഴുതന വേര് ഇവ ഇടങ്ങഴി വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ച് കഷായമാക്കി മാറ്റി അത് ഈ ആദ്യം എടുത്ത 3 എണ്ണത്തിൻ്റെ 1/4 ഭാഗം മതി. എന്നിട്ട് അതും എല്ലാം കൂടെ ചേർത്ത് ഒരിടങ്ങഴി എണ്ണയ്ക്കകത്തോട്ട് നന്നായിട്ട് കാച്ചി അരിച്ചെടുത്ത് തലയിൽ തേക്കുകയും ശരീരത്തിൽ തേക്കുകയും ചെയ്യാം. അത് കാസരോഗങ്ങൾ, ജ്വരം, രക്തപിത്തം, രക്തമായി ബന്ധപ്പെട്ട എല്ലാത്തിനും, പാണ്ടിരോഗം, കാമല, രക്ത ക്ഷതക്ഷീണം, രാജയക്ഷ്മാവ്, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ നല്ലതാണ്. അതുപോലെ ബലം, വർണ്ണം, ജഠരാഗ്നി ഇവയെ വർദ്ധിപ്പിക്കും ഈ വാശാചന്ദനാദി തൈലം. കൃഷ്ണാത്രേയനാൽ വാശാരിഷ്ടം എന്ന ഒരു അത്ഭുത മരുന്ന് ആയുർവേദത്തിൽ സാധാരണയായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇത് പഴകിയ പലതരം ശ്വാസകോശ രോഗങ്ങളെയും, കാസം, അതായത് ചുമ, വിട്ടുമാറാത്ത ചുമ, രക്തപിത്തം, അതുപോലെ തന്നെ കണ്ഠരോഗങ്ങൾ, കഴുത്തിലുള്ള എല്ലാത്തരം വിഷമങ്ങൾ, സ്വരം സംബന്ധിച്ച, ശബ്ദം സംബന്ധിച്ച വിഷമങ്ങൾ, ഉരക്ഷതം, അതായത് നെഞ്ചിനുണ്ടാകുന്ന, ശ്വാസകോശത്തിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായതും വളരെ ത്തോടും ഇഷ്ടദേവതയോടുള്ള ഭക്തിയോടുകൂടിയും സേവിക്കേണ്ട ഒരു ഔഷധമാണ് വാശാരിഷ്ടം. ഇത് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രത്യേക ലൈസൻസും അതിന് അംഗീകാരമുള്ള ആളുകളും സ്ഥാപനങ്ങളും മാത്രമേ നിർമ്മിക്കാവൂ. അപ്പോൾ ഈ വാശാരിഷ്ടം ഉണ്ടാക്കുന്നതിന് ആടലോടകം വേണം. ചെറിയ ആടലോടകം, ചിറ്റാടലോടകം എന്നാണ് പറയുന്നത്. അതാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ചിറ്റാടലോടകം
ആടലോടകം ചെറിയ ആടലോടകത്തിനാണ് ഔഷധഗുണം കൂടുതലുള്ളത്. ചെറിയ ആടലോടകത്തിൻ്റെ വേരുകളിലാണ് ഔഷധങ്ങൾ ഔഷധഗുണം സംഭരിച്ച് വെച്ചിരിക്കുന്നത്. ആടലോടകത്തിൻ്റെ ഇല നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. അത് ഉത്തമമായ ദിവസങ്ങളിൽ വേണം അങ്ങനെ ചെയ്യാനായിട്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ മൃതസഞ്ജീവനി സുര എന്ന ഒരു ഔഷധമുണ്ട്. അത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ഔഷധമാണ്. ആയുർവേദത്തിലെ ക്ലാസിക്കൽ ദ്രാവകം എന്നാണ് അതിനറിയപ്പെടുന്നത്. അത് മരണാസന്നനായ വ്യക്തിക്ക്, വൈകാരികമായ പ്രശ്നങ്ങളുള്ളവർക്ക്, അശാരീരികമായ ബലഹീനതകളുള്ളവർക്ക്, സമ്മർദ്ദം, വിഷാദം തുടങ്ങി പല അവസ്ഥകളിലും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് മൃതസഞ്ജീവനി സുര എന്ന് പറയുന്നത്. ആത്മാവിന് പോലും സുഖം ലഭിക്കുന്ന ഔഷധമാണെന്നാണ് ഇത് പറയുന്നത്. ഇത് പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതിവിടയം, ദേവദാരം, മാതള നാരങ്ങ, ഘോഷൂരം, ബൃഹതി, ഇന്ദ്രവരുണി, ഗ്രാമ്പു, ചുവന്ന ചന്ദനം, ഇങ്ങനെ ധാരാളം മരുന്നുകൾ, പുഷ്പവർണി, ശലവർണി, കണ്ഠകാരി, അതിവിഷ തുടങ്ങി പലതരം മരുന്നുകൾ പ്രത്യേക രീതിയിൽ തയ്യാറാക്കി പഴകിയ ശർക്കര ചേർത്ത് മാതള നാരങ്ങത്തിൻ്റെ രസവുമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേക ഔഷധമാണ് മൃതസഞ്ജീവനി സുര എന്ന് പറയുന്നത്. അപ്പം നല്ല ഉത്തമമായ ഒരു ദിവസത്തിൽ ആടലോടകത്തിൻ്റെ നീരും ഈ മൃതസഞ്ജീവനി സുരയും തുല്യമായ അളവിലെടുത്ത് രണ്ടും കൂടെ ഒന്നിച്ച് ഒരു മൺഭരണിയിലോ കുപ്പിയിലോ ആക്കി വായി പൊതി കെട്ടി 7 ദിവസം സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് പിന്നീടെടുത്ത് അരിച്ച് കുപ്പിയിലാക്കി വെക്കണം. ഇതിനാണ് വാശാരിഷ്ടം എന്ന് പറയുന്നത്. ഇതിന് എത്ര അളവിൽ കഴിക്കണം എന്നൊക്കെ ഓരോ അസുഖത്തിനനുസരിച്ചാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. 12 കുന്നിക്കുരു അളവിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൃതസഞ്ജീവനി എന്ന് പറഞ്ഞ് നിർമ്മിച്ച ഒരു ഔഷധം ഉണ്ട്. അതുപോലെ തന്നെ മൃതസഞ്ജീവനി എന്ന് പറയുന്ന സസ്യവും ഉണ്ട്. ഒരു നല്ല ചെടിയാണത്. മൃതസഞ്ജീവനി, അയ്യമ്പാന, നാഗവെറ്റില, ശിവമൂലി, വിഷപ്പച്ച, ചുവന്ന കയ്യോന്നി എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഇതിന് പുരാണത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഹനുമാൻ ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഈ ഔഷധം തേടിപ്പോയിയാണ് ഒരു ഭാഗം അടർത്തി കൊണ്ടുവന്നത്. അത് പല ഭാഗത്ത് വീണു. മരുത്വാമലയിലും മരുതമലയിലും ഏഴുമലയിലും ഒക്കെ അടർന്ന് വീണ് അവിടെയൊക്കെ ഇത് ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് മുറിവ് ഉണങ്ങുന്നതിന് അത് അരച്ച് മുറിവിൽ വെച്ച് കിട്ടിയാൽ പെട്ടെന്ന് മുറിവ്, പ്രമേഹ രോഗങ്ങളൊക്കെ കൊണ്ട് കരിയാതെ ഇരിക്കുന്ന പല മുറിവുകളും ഈ മൃതസഞ്ജീവിനി വെച്ചാൽ കരിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൃദയാഘാതം വരുന്ന സമയത്ത് വന്ന സമയത്ത് രോഗിക്ക് ഈ മൃതസഞ്ജീവനി ഇല പിഴിഞ്ഞ് നീര് കൊടു. ആയുർവേദ കാലത്തൊക്കെ ഇന്ന് നമുക്ക് അങ്ങനൊന്നും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അന്നൊക്കെ വേറെ ഓപ്ഷനുകളൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ വന്നാൽ ആയുർവേദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും അതിൻ്റെ ഗുണത്തിനൊന്നും ഒരു കുറവുമില്ല. അണുബാധയെ നശിപ്പിക്കുന്നതിന് ഈ മൃതസഞ്ജീവനി ഏറ്റവും നല്ലതാണ്. ഉണങ്ങിയ ഇല കലക്കി അതിൽ തുണികൾ മുക്കി വയ്ക്കുകയും ശരീരത്തിൽ പുരട്ടുകയും ഒക്കെ ചെയ്താൽ അണുബാധയൊക്കെ ഇല്ലാതാക്കുന്നതിനും ഒക്കെ നല്ല ഒരു ഔഷധമാണ് ഈ ശിവമൂലി. വിഷപ്പച്ച എന്നൊക്കെ അറിയുന്ന പാമ്പ് കടിയേറ്റാൽ അതിൻ്റെ വിഷം പോകുന്നതിന് ഈ മൃതസഞ്ജീവിനി ഇല അരച്ച് പുരട്ടി വയ്ക്കുക, കടവായിൽ പുരട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊരു നല്ല ഒരു ഔഷധമാണ് ഈ അയ്യമ്പാന എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും അത് വാങ്ങാൻ കിട്ടും. അത് വീട്ടിൽ നട്ടു വളർത്തുന്നതും ഒക്കെ നല്ലതാണ്. ഇന്ന് പറഞ്ഞിരിക്കുന്ന മരുന്നുകളെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. മരുന്നുകൾ നിർമ്മിക്കുന്നതും അതുപോലെ വിൽക്കുന്നതും ഒക്കെ കുറ്റകരമാണ്. ലൈസൻസ് ഉള്ളവർ മാത്രമേ മരുന്നുകൾ നിർമ്മിക്കാവൂ. ചികിത്സയും മറ്റും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ ചെയ്യാവൂ. ആയുർവേദ പാഠങ്ങൾ ഗുരുമുഖത്ത് നിന്ന് അറിയണം. വീഡിയോ ഞാൻ പഠിച്ച കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും ഒക്കെ സാധാരണക്കാരുടെ അറിവിലേക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇന്ന് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.